മത്തായി സുവിശേഷം 24:3-5 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24:3-5. മത്തായി 24:3-5 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞെ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ, ബൈബിള് കയ്യിൽ വെച്ചേക്കണ 8 വാക്യങ്ങൾ ഇന്ന് രാത്രി, അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന്, യേശുവിന്റെ അടുക്കൽ വന്ന്, വായിച്ചിട്ട്, അത് എപ്പോൾ സംഭവിക്കുമെന്നും, നെടിയാങ്കോട് കാണാൻ പോകുന്ന അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും നീ പോയിട്ട് മടങ്ങി വരും, ലോകാവസാനത്തിനും അടയാളം എന്ത്? നാം പാർക്കുന്ന ഈ ഭൂമി അവസാനിക്കാൻ പോകുന്ന ഈ ലോകാവസാനത്തിനും അടയാളം എന്ത്? അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അടുത്തത്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. എല്ലാ കണ്ണുകളും ഒരുമിച്ച് അടയ്ക്കാം. ഇന്ന് രാത്രി മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സന്ദേശ പരമ്പരകളിൽ മുൻപോട്ട് പോകുവാൻ കഴിയും? ഇന്ന് രാത്രി ഒരു കോവിഡ് നിങ്ങൾക്കും വന്നില്ലേ? ഒമിക്രോണിന്റെ അവസ്ഥകൾ വന്നില്ലേ? ക്വാറന്റൈൻ അകത്ത് പലപ്പോഴും വീട്ടിനകത്ത് നെയ്യാറ്റിങ്കര മെഡിക്കൽ, നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രി പോയി പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് പലപ്പോഴും വെന്റിലേറ്ററിനകത്ത് കിടന്നില്ലേ അപ്പച്ച അമ്മച്ചി? അതിന്റെ നടുവിൽ നിന്ന് രാത്രി നിന്നെ ഉയർത്തിയത് കോവാക്സിനും കോവിഷീൽഡുമല്ല, നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാ. ഇന്ന് രാത്രി ആ കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി യഹോവയുടെ കരുണ എന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കഴിഞ്ഞ 26 ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ദൈവ നമുക്കൾ ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ശുദിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം, ഇന്ന് രാത്രി ഏത് പരാജയത്തോടെ ഗ്രൗണ്ടിനകത്ത് നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരാജയങ്ങളെ മാറ്റുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കര ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. ഇന്ന് രാത്രി നൈന്റെ പട്ടണത്തിനകത്ത് വിധവയുടെ മകൻ മരിച്ചവനായിരുന്നു. വിധവയുടെ ആഗ്രഹം നല്ല കുടുംബജീവിതമാ. ഏതോ കൈവഴി താരയിൽ ആര് സംഭവിച്ചു, ഭർത്താവ് മാറ്റപ്പെട്ടു പോയി. ഏക പ്രതീക്ഷ മകനായിരുന്നു, പക്ഷേ ആ മകനും മരിക്കപ്പെട്ടു. ഹല്ലേലൂയ. സെമിത്തേരിയിലേക്ക് ഒരു വിലാപയാത്ര പോകുക. ശവമഞ്ച ചുമക്കുന്നവർക്ക് അവരുടെ വേദന അറിയത്തില്ല. ഹല്ലേലൂയ. പട്ടണക്കാർക്ക് അവരുടെ വേദന അറിയത്തില്ല. എന്നാൽ ആ മാതാവിന്റെ വേദനയെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ കണ്ടു. ഇന്ന് രാത്രി ആദ്യ രാത്രി പറയണം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണം, മനം തകർന്നവരെ, ഇന്ന് രാത്രി വിധവയുടെ കണ്ണുനീരിനകത്ത് പരാജയത്തിന്റെ ഒരു റാലി അവിടെ പോകുമ്പോൾ ജീവന്റെ നാഥനായ എന്റെ കർത്താവ് അവിടത്തേക്ക് വന്നു. ഇന്ന് രാത്രി മേഘാരൂഢനായി നമ്മുടെ കൺമനുഷ്യന്റെ അകത്തേക്ക് നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നെടിയാങ്കോട് വന്നിട്ടുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് മുഴങ്ങുന്ന രാത്രിയാ. സാറാപ്പുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുന്ന രാത്രിയാ. ഇന്ന് രാത്രി എന്റെ യേശു എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ കരമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ കൺമനുഷ്യന്റെ ആദ്യ രാത്രി ചലനമറ്റ ചെറുപ്പക്കാരുടെ ശരീരത്തിനകത്ത് യേശുവിന്റെ കരം ഒന്ന് ഇറങ്ങി വന്നപ്പോൾ ശവമഞ്ച സെമിത്തേരിയിൽ ഹല്ലേലൂയ ശവപ്പെട്ട് വീടുന്നതിന് മുമ്പ് അവൻ ചലിക്കുവാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി സിസ്റ്റർ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി കഴിഞ്ഞ നാളുകളിലെ ഭാരമേറിയ പ്രതിസന്ധികളുടെ നടുവ് ഇന്ന് രാത്രി ജീവന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങിയ. ഇന്ന് രാത്രി ചാവാറായ ശേഷിപ്പുകളെ ചലിപ്പിക്കുക. ശംദരാധികജാന ഭൗഡാരവ ശംദുരെ. ഇന്ന് രാത്രി 2022 ഏപ്രിൽ മാസം പറയണ, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. ഇന്ന് രാത്രി അധികാരം തന്നവന്റെ കര ഇന്ന് രാത്രി എന്റെ രോഗക്കെട്ടുകളെ മാറ്റുക, എന്റെ ശാപങ്ങളെ തകർക്കുക. ചില മരിച്ച വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി എന്നെ പുറപ്പെടുവിക്കുക. അഭിഷേകത്തിന്റെ കരം ഇന്ന് രാത്രി, സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി, നയിന്റെ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ശവശരീരത്തിനകത്ത് ഇറങ്ങിയ കരം ഇന്ന് രാത്രി എന്റെ രോഗക്കെട്ടുകളെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ശാപങ്ങളെ തകർക്കുന്ന രാത്രിയാ. കത്തി തൊടാതെ സർജറി ഞാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കൺമച്ചന്റെ ആദ്യ രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ചലിക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ശുദ്ധിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി നീ പരാജയത്തോടെ മടങ്ങരുത്. ഇന്ന് രാത്രി ജയം തരുന്ന കർത്താവിന്റെ കര ആദ്യ രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാ. താങ്ക് യു ലോർഡ്. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു.
വെയിലാറിയ സമയത്ത് ഏതെന്റെ പറദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിച്ച മഹത്വവാനായ ദൈവം ഇന്ന് രാത്രി തൻ്റെ നിയമപ്പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങാഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ കൺമക്ഷൻ്റെ പ്രഥമ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറ്റുവാൻ, ദുഃഖത്തോടെ കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ, പ്രയാസത്തോടെ കടന്നു വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറ്റുവാൻ. ഇന്ന് രാത്രി കാൽവറിയിലെ മുറിഞ്ഞ കരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി നെടിയാങ്കോടും ധനുവച്ചപുരവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു വിടുതലിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കിടക്കകളിനകത്തുള്ളവർ ഇന്ന് രാത്രി യേശുവിനെ കാണുക, പട്ടണത്തിനുള്ളവർ ഇന്ന് രാത്രി യേശുവിനെ കാണുക. ഈ കൺവെൻഷൻ പോലെ ചില മദ്യപാനികൾ മാനസാന്തരപ്പെടുക, ചില മയക്കുമരുന്നുകാർ യേശുവിനെ കാണുക, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുക. ഇന്ന് രാത്രി യോഗ പരമ്പരകളെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തിന് മഴ ആവശ്യമാണ് അപ്പച്ച, പക്ഷേ ഞങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അങ്ങ് മാനിക്കണമേ. ഞങ്ങളുടെ യോഗ സമയത്ത് 6 മുതൽ 10 വരെ ഹല്ലേലൂയ യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പ് സൂര്യനെയും ചന്ദ്രനെയും അയ്യാലോനും ഗിബെയോനിലും നിർത്തി അത്ഭുതം ചെയ്ത മഹാദൈവ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൺവെൻഷന് വേണ്ടി അങ്ങയുടെ ദിവ്യ കരം ഇന്ന് രാത്രി നീട്ടണമേ. ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിനകത്ത് വന്നിരിക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരന്ത്യകാലത്തിൻ്റെ ദൂത് കേട്ട് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തിനകത്ത് വാർത്തെടുക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി തുടങ്ങി ഞായറാഴ്ച രാത്രി ഞങ്ങൾ ആശീർവാദം പറയുന്നത് വരെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ യേശുവിൻ രക്തത്താലും വചനത്താലും ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഇന്ന് രാത്രി വചനത്തിൻ്റെ മൊഴിമുത്തുകളെ അങ്ങ് ധരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇന്ന് രാത്രി ഉയരണ്ട. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം ഹല്ലേലൂയ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് ചലിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കട്ടെ. ആദിയോടെന്ത് തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക് എല്ലാ മക്കളെയും അനുഗ്രഹിക്കുക. അപ്പച്ചൻ്റെ കരം ഇന്ന് രാത്രി ഞങ്ങൾ തൊട്ടതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങയ്ക്ക്. ഈ ജനത്തെ ഇന്ന് രാത്രി വിടുതലോടെ അയക്കും. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ സ്തുതിച്ചാട്ടെ. ആർക്കും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ, കോവിഡ് കഴിഞ്ഞിട്ട് ഇത്രയും പേരെ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്ന മഹാദൈവത്തിന് സ്തോത്രകാഴ്ചയല്ല, മറ്റ് പ്രകടനങ്ങളല്ല, അതരം തുറന്ന് ദൈവസന്ധിയിൽ സ്തുതിക്കുന്നത്, നേരോടെ നാം ദൈവസന്ധിയിൽ വന്ന് സ്തുതിക്കുന്നത് സ്വർഗമേറ്റവും സന്തോഷിക്കുന്നു. വായിക്കാം വിശുദ്ധ തിരുവചനത്തിൽ മത്തായി സുവിശേഷത്തിലേക്ക് കടന്ന് ശ്രദ്ധയോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമഗ്രന്ഥങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പുതിയ നിയമങ്ങളിൽ 5 തലങ്ങൾ, മത്തായി മർക്കോസും ലൂക്കോസും യോഹന്നാൻ. യേശു ക്രിസ്തുവിൻ്റെ ഐതീഹ്യത്തെ പറ്റി മനുഷ്യത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും കാണിക്കുന്നു. 2 തലം അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകളെ അപ്പോസ്തലന്മാരുടെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് വരിച്ചു കാട്ടി. റോമ, കോരിന്ത്യ, തെസലോനിക്ക, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയെപ്പറ്റി ദൈവസഭയ്ക്കുള്ള കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപദേശതകൾ. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശവും നരകത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രകളെപ്പറ്റി വരുവാനിരിക്കുന്ന കാലത്തെപ്പറ്റി ചെറിയ ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, 1 പത്രോസ്, 2 പത്രോസ്, തീത്തോസ്, ഫിലോമോന്, തീർന്നില്ല യാക്കോബ്, യൂദാ. യൂദാ പരിസമാപ്തി കുറിക്കുമ്പോൾ വ്യക്തമായി കോവിഡ് വരും, കൊറോണ വരും, പ്രതിസന്ധി വരും, പ്രശ്നങ്ങളെല്ലാം വരും. അതിൻ്റെ നടുവിൽ ഒറ്റ അധ്യായമേ യൂത എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആദം മുതൽ 7-ാമനായ ഹാനൂക്ക് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു, തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ 1,000,000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്തോത്രം. കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും പിടികിട്ടി, എന്തോ സംഭവിക്കുമെന്ന്. സ്തോത്രം. അങ്ങനെ ഇതുപോലുള്ള പ്രതിസന്ധികളും ഇനി അങ്ങോട്ട് ഷിഗല്ലയും ക്രോമിയം ബെർലിയം വൈറേഷ്യം ഇങ്ങനെയുള്ള മാരക വ്യാധികൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കും. ഇതെല്ലാം വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ പിന്നെ നിൽക്കും, ഉപദേശികൾ മാറിപ്പോകും. ആ മാറുന്നവരെ പറ്റി യൂത, വീടാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണതയോടെ നിത്യതയിലെത്തിക്കുന്ന യേശുവിൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്നവർ. യോഗത്തിൻ്റെ അവസാനം എന്താ പറയുന്നത്? ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സ്തോത്രം. വിശ്വാസികൾ വരേണമേ എന്ന് പറയും.
ഞങ്ങളെ പോലെയുള്ള പാസ്റ്റർമാർ തരയണമേ തരയണേ എന്ന് പറയുന്ന സന്തോഷമില്ലല്ലോ. സ്തോത്രം, അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് എഴുതിയിട്ടുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. തൊട്ടുവച്ചത് മത്തായി സുവിശേഷം എഴുതിയത് 37 AD 30 കാൽവറിയിലെ ക്രൂശീകരണം. മത്തായി എന്ന എഴുത്തുകാരൻ 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ. ശ്രദ്ധയോടെ ഇരിക്കണമേ ദൈവകുഞ്ഞുങ്ങളെ. ഇതിനകത്ത് 4 വ്യത്യസ്ത കഥാപാത്രങ്ങൾ അക്കമിട്ട് കാണിക്കുന്നു. യേശു, മറിയം, യോസേഫ്, സ്നാപക യോഹന്നാൻ, 5-ാമത് ഹേരോദാവിനെ പ്രസക്തി ഇല്ലെങ്കിലും വരച്ച് കാണിക്കുന്നു. 4 സ്ഥലങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ബേത്ത്ലഹേം, 2 ഒലിവുമലയുടെ താഴ്വാരം, 3 നസറേത്ത്, 4 ഗലീല, 5 കഫർന്നഹൂം. ഇതൊക്കെ മത്തായി സുവിശേഷത്തിലെ സ്ഥലങ്ങൾ. 37 AD മത്തായി എന്ന എഴുത്തുകാരൻ എഴുതിയ ഭാഗമാ ഇന്ന് രാത്രി നാം തൊട്ടുവച്ചത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയാണ് തൊട്ടുവെക്കുന്നത്. അബ്രഹാം മുതൽ മലാക്കിയുടെ പ്രവചനം അവസാനിക്കുമ്പോൾ 400 വർഷം ബൈബിളിൽ ഇരുണ്ട കാലഘട്ടം. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ പറ്റി മത്തായി 1 അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 തലമുറയുടെ വംശാവലി മത്തായി സുവിശേഷത്തിനകത്ത്. ശ്രദ്ധയോടെ, ഈ ജനം പാപത്തിനകത്ത് കുടുങ്ങുമ്പോൾ ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ രക്തം ചിന്തണം. അങ്ങനെയെങ്കിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അവൻ്റെ ജനനമാ 2-ാം അധ്യായം ബേത്ത്ലഹേമിൽ ലോകത്തിൻ്റെ മധ്യപകുതിയിൽ നമ്മുടെ നാഥൻ ഭൂതലത്തിലേക്ക് വന്നു. ശ്രദ്ധയോടെ, മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാൻ്റെ കഴുത്ത് പോകുമെന്നറിയുമ്പോൾ യോർദാനിലേക്ക് വരുന്നു. ഗലീലയിൽ നിന്ന് 40 മൈൽ കടന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാനെ, എനിക്കിപ്പോൾ നിന്നാൽ സ്നാനം ആവശ്യം. അവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അല്ല നീതിക്ക് വേണ്ടിയുള്ള സ്നാനം അവിടെ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടാം. 3.5 വർഷത്തിന് ശേഷം കാൽവറിയിലെ പരമയാഗം നടക്കുമ്പോൾ ഒരു ചൈത്രയാത്ര മുൻപോട്ട് വരുന്നു. ആ 3.5 വർഷത്തിനിടയ്ക്ക് നിത്യജീവൻ്റെ മൊഴിമുത്തുകൾ അങ്ങയുടെ പക്കലുണ്ട്. പരനെ, അങ്ങ് വിട്ട് ഞങ്ങൾ എങ്ങനെ പോകും? അതിലേറ്റവും നിതാന്തമായി ഗിരിപ്രഭാഷണം. ഏതാ ഗിരിപ്രഭാഷണം? യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ. മത്തായി 6, 7, 8 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി, അദ്ദേഹത്തിൻ്റെ സബർമതി, ദണ്ഡി, ഉപ്പ് സത്യാഗ്രഹ യാത്രകളിലെല്ലാം അദ്ദേഹം വായിച്ചിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. മഹാത്മജി തന്നെ എൻ്റെ സത്യാന്വേഷ പരീക്ഷകളിൽ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുദേവൻ മൂല്യമായി കാണിച്ചു തന്ന അഹിംസയുടെ ചുരുളുകൾ എൻ്റെ അകത്തേക്ക് വ്യാപരിച്ചപ്പോൾ അന്ന് ഞാൻ ആപ്തവാക്യമായി കരമുയർത്തി പറഞ്ഞു, ഒന്നിനെയും കൊല്ലരുത്, ഒന്നിനെയും ദ്രോഹിക്കരുത്, ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, ജീവിതത്തിനപ്പുറം നമുക്കൊരു ധ്വനി ഉണ്ടെന്നുള്ളത് ക്രൈസ്തവരുടെ മാത്രമല്ല ക്രിസ്തുദേവൻ്റെ മൊഴിമുത്തുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശ ധീരനായ ബാപ്പുജി തീർന്നില്ല. ചാച്ചാജി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം എഴുതിയിരിക്കുക, അദ്ദേഹത്തിൻ്റെ ദീർഘദൂര യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, പരിചയപ്പെടുത്തുവാൻ ഒരു ഗ്രന്ഥമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, അത് പറയുന്നത് വിശുദ്ധ ബൈബിൾ. സ്തോത്രം. അദ്ദേഹം ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ദാഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ജലത്തിന് വേണ്ടി ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു ജലം കിട്ടുമ്പോൾ കുറച്ച് നേരം അവൻ്റെ ദാഹം തീരും, പിന്നത്തതിലും ദാഹം തിരിച്ചു വരും. പക്ഷേ ഹിംസയുടെയും അഹിംസയുടെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും അചഞ്ചലമായ വാക്കുകൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമേ എനിക്ക് പരിചയപ്പെടുത്താനുള്ളൂ. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ന് രാത്രി നമ്മൾ ഉയർത്തി പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഘോരം പറയുന്നത്, സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഇത് തകർക്കാൻ എത്ര പേര് ശ്രമിച്ചെന്നറിയാമോ? വോൾട്ടാ ഈജിപ്തിനകത്തും അതുപോലെ തന്നെ ജർമ്മനിക്കകത്തും അനേകം പേർ പ്രസ്സുകൾ അടിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ പ്രസ്സുകൾ പോലും പൂട്ടുവാനിടെ പിന്നത്തതിൽ സ്വർഗത്തിലെ ദൈവം അനുകൂലമാക്കി പൂട്ടിയതിനെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. ഇതേതാ ജീവൻ്റെ വചന, ജീവിപ്പിക്കുന്ന വചന, മനുഷ്യനെ നിത്യതയിൽ എത്തിക്കുന്ന വചന. ഈ കാറ്റലോഗില്ലാതെ ഇനി ലോകത്തിന് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് സകലർക്കും അറിയാം. അതുകൊണ്ടല്ലേ സ്തോത്രം. ബൈബിൾ വായിക്കാത്ത ആരാ ഉള്ളത്? സ്തോത്രം. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം VD സതീശൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. സ്തോത്രം. അപ്പോൾ ഇന്ന് ഒരു ഇടതുമുന്നണിയുടെ കൺവീനർ വന്ന് പലരെയും കൂട്ടിയപ്പോൾ VD സതീശൻ കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കൂടെ പറയാം, ഞാൻ അപ്സെറ്റായിപ്പോയി, യേശുദേവൻ പറഞ്ഞ കാര്യം ഓർത്തോളം. സ്തോത്രം. എന്താ? എന്നെ ചൊല്ലി നിങ്ങളെ വിലപിക്കണ്ട, ഞങ്ങളുടെ പാർട്ടിയെയും ചൊല്ലി വിലപിക്കണ്ട, എരിശലേം പുത്രിമാര് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി വിലപിക്കുക. സ്തോത്രം. VD സതീശൻ ഇന്നലെ ടെലിവിഷനകത്ത് പറഞ്ഞ സന്തോഷമില്ലല്ലോ, അപ്പം പ്രതിപക്ഷ നേതാവും ബൈബിൾ എടുത്തില്ലയോ? സ്തോത്രം.
എല്ലാരും എടുത്തേ പറ്റൂ. സ്വോത്ര, ഇതിൻ്റെ ഒരു വചനമെങ്കിലും വായിക്കാതെ ഇവിടുന്ന് ആരും പോകാൻ പറ്റത്തില്ല. സഖാ വി എസ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാളെ വരത്തിൽ എല്ലാവരും എടുത്തു. സ്വോത്ര, ഇത് തുറക്കാത്ത ഒരു കുഞ്ഞുങ്ങളുമില്ല. ക്രൂശീകരണം കഴിഞ്ഞിട്ട് ബി ഡി സതീശൻ പറയുന്നു, എരിശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയും. സ്വോത്രം, ഇടതു മുന്നണിയോട് പറയുക, ഈ ബൈബിൾ വചനം ഏറ്റെടുത്താൽ മതി, എത്ര നല്ല കാര്യം. സ്വോത്ര, അത്രയുമായി ബൈബിൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അത് ആ കാൽവറിയിലെ പരമയാഗം. ആ പരമയാഗം നടക്കുന്നതിന് തലയാഴ്ച യഹൂദനോടുള്ള ബന്ധത്തിൽ അനേകം പെരുന്നാളുകളുണ്ട്. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക്, ഏതൊക്കെ പെരുന്നാൾ? ഓശാന പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, കാഹളനാഥ പെരുന്നാൾ, ഇതെല്ലാം അക്കമിട്ട് പ്രസംഗിച്ചാൽ ദിവസങ്ങൾ പോകും. ആ സമയത്ത് എന്താ കാര്യമെന്ന് അറിയാം? യേശു ക്രിസ്തു എവിടത്തേക്ക് വരുന്നു? എരിശലേം ദൈവാലയത്തിലേക്ക് ഓശാനയ്ക്ക് വേണ്ടി വരുന്നു. മത്തായി 21 റെഫറൻസ്, അവിടം കൊണ്ട് വാക്യങ്ങൾ ഞാൻ തൊടുന്നില്ല. അവൻ എരിശലേമിന് സമീപത്തെത്തിയപ്പോൾ ഒലിവുമലയുടെ താഴ്വരയിൽ രണ്ട് പട്ടണങ്ങളുണ്ട്, ഒന്ന് ബേത്ത്ഫഗയും ബെഥാന്യ. അവിടെ എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ നാട്ടുകാർ ചോദിക്കും. അപ്പോൾ പറയണം, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഇതൊരു പ്രവചനത്തിൻ്റെ നിർവൃത്തിയാ. എന്താ പ്രവചനം? യേശു ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ, ഇന്നേക്ക് 2550 കൊല്ലം, അല്ലെ, യേശുവിൻ്റെ ജനനത്തിൻ്റെ പിൻപിൽ 550 കൊല്ലം മുമ്പ് ഭക്തനായ ഒരു പ്രവാചകനുണ്ട്, സക്കരിയാവ്, ഇദ്ദോയുടെ മകനായ സക്കരിയ പ്രവാചകൻ. 12 അധ്യായങ്ങൾ എഴുതിക്കൊണ്ട് ഉലകത്തിൻ്റെ അവസാനത്തെയും ഇസ്രയേലിനെയും ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി രേഖപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണവും ഓശാനയും പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും ഇപ്പോൾ തുടർന്ന് വീട്ടിൽ ചെന്ന് വായിക്കാം. സക്കരിയ പ്രവചനം 9:9, സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക, സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് പട്ടണത്തെ ഇളക്കിക്കൊണ്ട് സൗമ്യനായി അവൻ വാഹനമേറി വരും. ജനിക്കുന്നതിന് മുമ്പുള്ള പ്രവചനം. ഇന്ന് രാത്രി പിന്നത്തതിൽ അവൻ ഒലിവുമലയുടെ താഴ്വാരമെത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത്, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടിയെ അടിച്ചു കൊണ്ടുവരണം. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു ദൂതുണ്ട്, ദൈവജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. എന്താ ദൂത്? ഈ കഴുതയും കുട്ടിയും വനാന്തരത്തിനകത്ത് 5 കാര്യങ്ങൾ സംഭവിക്കാം. 1, ഭർത്താവ് മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിരിക്കാം. 3, പട്ടണക്കാരും വീട്ടുകാരുമായിട്ട് നേരെ ബന്ധമില്ല. 4, കഴുത്ത് മുറുകി ഒരു വേരിനകത്ത് അവരെ കെട്ടിവെച്ചിരിക്കുക, ബന്ധനം അടിക്കാൻ പറ്റത്തില്ല. 5, ഇനി മുൻപിൽ മരണം മാത്രം അവശേഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വിശ്വാസത്തോടെ ദൈവജനം പറയണം, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും നിനക്കെതിരെ അടയും, നിന്നെ സഹായിക്കേണ്ടിയവർ മുഴുവൻ പട്ടണത്തിനകത്ത് എതിരായിരിക്കും, നിന്റെ വീട്ടിൽ ശവപ്പട്ടി വരുന്നത് കാണുക, പലരും കൊതിച്ചിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് ഇന്ന് രാത്രി വനാന്തരത്തിനകത്ത് കടന്നാലും വിശ്വാസത്തോടെ ഈ ഗ്രൗണ്ടിനകത്ത് പറയണം, അപ്പച്ചാമച്ചി അവങ്കലേക്ക് നോക്കിയവർ നടിയാങ്കോട് പ്രകാശിതരായി. ഇന്ന് രാത്രി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? ആരൊക്കെ നിനക്ക് തകർക്കാൻ പദ്ധതി വെച്ചാലും നിന്റെ കുടുംബത്തിനകത്ത് മന്ത്ര തന്ത്രവാദകളെ കെട്ടുകൊള്ള കൊണ്ടുവന്നുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നന്മ വരത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഭാഗം വരത്തില്ല, നീ ഇരുട്ടിനകത്ത് പുറത്ത് വരത്തില്ലെന്ന് ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാലും ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവ കുഞ്ഞുങ്ങൾ ആത്മാവിൽ അല്പസമയം സ്തുതിച്ചാട്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞടുക്ക്, ധനുപച്ചപുരത്ത് നടിയാങ്കോട് ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സിസ്റ്റർ, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ബ്രദർ അങ്ങയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, കാലം എത്ര കഴിഞ്ഞു പോയാൽ നീ വനാന്തരത്തിനകത്ത് കടന്നാൽ നിന്നെ പൊക്കിക്കൊണ്ട് വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് മനസ്സിലാകുന്നു? കാട്ടിനകത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്, സ്വോത്ര, അവന് PhD ഇല്ല, കണ്ണമ്പൂല CSA സെമിനാരിയുടെ ബിരുദമില്ല, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ അംഗീകാരമില്ല, പക്ഷേ ഒന്നവൻ ഉണ്ടായിരുന്നു, കാട്ടിനകത്ത് ഇരുട്ടിനകത്ത് ആകാശത്തേക്ക് നോക്കി ദൈവമുഖത്തേക്ക് മുട്ടുമടക്കുവാൻ അവൻ്റെ ചങ്കിനകത്ത് വചനത്തിൻ്റെ പ്രഭ ഇറങ്ങി വന്നപ്പോൾ അപ്പനെ അമ്മയെ ചേട്ടന്മാരെ നോക്കാതെ അവൻ കരമടിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ശമുവേൽ, നിന്റെ വീട്ടിൽ വരട്ടെ ഈശായി, നിന്റെ മക്കളെയൊക്കെ കുളിപ്പിച്ച് ഒരുത്തി സ്പ്രേയൊക്കെ അടിച്ച് അവൻ്റെ മുൻപിൽ ഇരുത്തിയാൽ ദൈവത്തിന് ഒരുവനെ പറ്റി ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൻ ഉപേക്ഷിക്കുക, അമ്മ ഉപേക്ഷിക്കുക, നാട്ടുകാർ പരാതി പറയാൻ ചെറുപ്പക്കാരൻ ഇനി എഴുന്നേൽക്കത്തില്ല, അവൻ വനാന്തരത്തിനകത്ത് എന്ന് കാളയെയും ആട്ടിനെയും നോക്കിക്കൊണ്ട് കാടി കലക്കിക്കൊണ്ട് ഇരിക്കുമെന്ന് അപ്പനും അമ്മയും വിധി എഴുതിയെങ്കിൽ അതിൻ്റെ നടുവിൽ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കുക. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ ഇസ്രായേലിന്റെ രാജാവാക്കിയെങ്കിൽ
ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിനകത്ത് വിശ്വാസത്തോടെ വരണം. എന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ സുധിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി സിസ്റ്റർ ഭയപ്പെടേണ്ട, ഇരുട്ടിന്റെ അന്ധകാരത്തിനകത്ത് നീ കടന്നാലും അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ നയിക്കുവാൻ കരുത്തുറ്റ ജീവന്റെ നായകനായ യേശുവിന്റെ കരം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയാൽ ഇന്ന് രാത്രി നിന്റെ കെട്ടുകളെ അടിച്ചുകൊണ്ട് നിന്റെ പരാജയം കാണേണ്ടവരുടെ നടുവിൽ തന്നെ അടക്കാ രഗത ഭൗഡ നിന്റെ കുടുംബം എഴുന്നേൽക്കുകയില്ല, നിനക്കൊരു ഗതി വരത്തില്ലെന്ന് നിനക്കെതിരെ ഹല്ലേലൂയ വാക്ക് പറഞ്ഞവന്റെ നടുവിൽ തന്നെ കസേരക്കകത്തിരുത്തുക. ദൈവത്തിന് നിന്നെ പറ്റി പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരാ കരം തളർന്ന കരമല്ല, കാട്ടിനകത്ത് ദാവീദിന് വേണ്ടി ആ കരം ഇറങ്ങി വന്നെങ്കിൽ 2022 ഏപ്രിൽ മാസം ധനുവച്ചപുരത്ത് എന്റെ കുടുംബത്തിനകത്തും ആ കരം ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പറ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കോവിഡിന്റെ മറവിൽ ചില വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി പറ ഈ കൺവെൻഷനാതൊരു മുഖാന്തരമ യോസഫെ പൊട്ട കിണറ്റിനകത്ത് ചേട്ടന്മാർ തള്ളിയിട്ട് നിന്റെ മേലങ്കി അടിച്ചു കൊണ്ടുപോയി അപ്പന്റെ മുൻപിൽ ധരിപ്പിക്കാമെന്ന് വെച്ചാൽ നീ അവിടെ അസ്തമിക്കത്തില്ല. കാര്യം എന്താ? നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ട്. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പൊട്ട കിണർ കൊണ്ട് നിന്നെ അസ്തമിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ യോസഫെ നീ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മിസ്രയേമിലെ കൊട്ടാരത്തിനകത്ത് നിനക്കൊരു കസേര ഒരുക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? കൺവെൻഷന്റെ ആദ്യ രാത്രി പരാജയങ്ങളുടെ ദൈവമല്ല, നിന്നെ തകർക്കുവാൻ ശത്രു പോരാടുമ്പോൾ, നിനക്കെതിരെ പദ്ധതി വെക്കുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ ഭാവിക്കെതിരെ ശത്രു പോരാടുമ്പോൾ ഇന്ന് രാത്രി പറയണ അത്ഭുതത്തിന്റെ കർത്താവ് എന്നെ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് അവന്റെ കരത്താൽ എഴുന്നേൽപ്പിക്കും. അത്ഭുതത്തിന്റെ കരം എന്നെ കാട്ടിനകത്ത് പൊട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ കൊട്ടാരത്തിനകത്ത് തിരുത്തുവാ. ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാണികൾ ചലിച്ചു തുടങ്ങട്ടെ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. എല്ലാ പോരുകളും എല്ലാ അന്ധകാരങ്ങളും എല്ലാ പൈശാചിക ശക്തികളും തകരുവാ. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിത ബലമുണ്ട്. ഏതാ സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇന്ന് രാത്രി നീ ആരാധിച്ചു തുടങ്ങിയ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് നിന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ കാട്ടിനകത്ത് കഴുതയ്ക്ക് വേണ്ടി ഒരു കരം ഇറങ്ങി വന്നത് പോലെ നിനക്ക് വേണ്ടി ഒരു കരം ഇറക്കി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക? വാ, ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനം ഇതിനകത്ത് മുഴങ്ങുമ്പോൾ ആത്മാവിൽ പറയണം, എന്നോടുള്ള ദൂത, എൻ്റെ കുടുംബത്തോടുള്ള ദൂത, എൻ്റെ മക്കളോടുള്ള ദൂത, ഞാൻ തളരാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല, ഞാൻ പതറാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. അമ്മച്ചി, കാട്ടിനകത്ത് കടന്നവനെ പറ്റി ആർക്കും ഒരു ക്ലെയിമില്ല, പക്ഷേ സ്വർഗത്തിനൊരു ക്ലെയിമുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ എവിടെ കടന്നാലും അതിനെ പൊക്കിയെടുത്ത് കൊട്ടാരത്തിനകത്ത് കൊണ്ടിരുത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളി കഴുത, നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ എല്ലാ കാലത്തും നീ വനാന്തരത്തിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി പറ വരുവാനുള്ളവൻ വന്നിട്ടുണ്ട് ഈ യോഗത്തിനകത്ത്. അവൻ വന്നാൽ എൻ്റെ ബന്ധനങ്ങളെ അടിച്ച് പുറത്ത് കൊണ്ടുവരും, എൻ്റെ കെട്ടുകളെ അടിച്ച് പുറത്ത് കൊണ്ടുവരും, എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കി എൻ്റെ മേൽ ഒരു രട്ടുടുപ്പിക്കുക. കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വരുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഇന്ന് രാത്രി വാഴ്ത്തുന്നു.